ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് വർക്കിലുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഓൾഡ് ബലേനോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഇതിനകത്ത് ചെയ്തിരുന്ന വർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാര്യം വണ്ടിൻ്റെ ഫസ്റ്റ് വണ്ടി കൊണ്ടുവന്നപ്പോഴുള്ള വീഡിയോസും അതേപോലെ തന്നെ വണ്ടിയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളെ കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരുപാട് വർക്ക്, അതായത് ഹെഡ്ലൈറ്റ് ആണെങ്കിലും സൺറൂഫ്, അതേപോലെ തന്നെ എൻജിൻ ബേ പെയിൻറ്റിങ്, അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തു കേട്ടോ ഈ വെഹിക്കിൾസിനകത്ത്. കാര്യം പറ അപ്പം ഇതിനകത്ത് ചെയ്തായിരുന്നത് ഇവർ, ഞാനകത്ത് ചെയ്ത വയറിങ് ഫുള്ള് വയറിങ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ കുരുക്കി ഫുള്ള് ഡാമേജ് ചെയ്തു, കുറച്ച് ഭാഗങ്ങളെ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റൊക്കെ സ്വിച്ചിൽ കൊടുത്ത്, അതായത് നമ്മളെ നോർമൽ സ്വിച്ചിനകത്ത് ഹെഡ്ലൈറ്റ് ഓണാക്കണമെങ്കിൽ നോർമൽ സ്വിച്ച് ഇട്ടിട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്തത്. അപ്പോൾ അതെല്ലാം നമുക്കത് ക്ലിയർ ആക്കണം, അതാണ് നമ്മുടെ മെയിൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരുവിധം സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം വണ്ടി ഇച്ചിരി ചരിഞ്ഞ് കിടക്കുന്നുണ്ടോ അങ്ങനെ തോന്നുന്നത്, ചെറിയൊരു ചരിവുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഇൻഡിക്കേറ്റർ മാത്രമാണ് കറക്റ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാർക്ക് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ലായിരുന്നു, അതേപോലെ ഹോണിൻ്റെ കണക്ഷൻസുകൾ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. വയറൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ ഈ വയറൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഡയറക്റ്റ് ഒരു മെയിൻ വന്ന് കിടക്കുന്ന വയറുകളാണ്. ഇതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇട്ടിരുന്നത്. ഇതെല്ലാം ഞാൻ ഇപ്പോൾ രണ്ടാമതിപ്പം ഒന്നും കൂടെ സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് റിലേ, അതായത് ഫോഗ് ലാമ്പ്, ഹോണിൻ്റെ റിലേ, അങ്ങനെ ഒരുപാട് റിലേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഫുള്ള് ഇവിടെ അഴിച്ച് പിരുത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് കൂട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ഒതുക്കണം, ഇതാണ് നമുക്ക് ഇതിനകത്തുള്ള മെയിൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മളിതിനകത്ത് അകത്ത് കുറേ വർക്കുണ്ട്. കാര്യം നമ്മളെ സീരി ഒന്നും ഓൺ ആവുന്നില്ല. കണ്ടോ, ഇതൊക്കെ കണ്ട, ഇതിനകത്തൊക്കെ ഫുള്ള് ഇതുണ്ടോ, സീരിയലൊക്കെ അവസ്ഥ കണ്ടോ, കണ്ടോ ഉണ്ടോ, ഒരു സൈസ് ഇല്ല, ഒരു സൈസ് ഫ്ലൂഡ് വലിച്ചിരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് സംഭവം. ആ ാണ് ഇട്ട സംഭവം. അപ്പോൾ ഇതിനകത്ത് എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ ഞാൻ കാണിച്ചിട്ടാണ്, സീറ്റ്, അതേപോലെ തന്നെ സൺറൂഫ്, സൺറൂഫൊക്കെ ഓട്ടോമാറ്റിക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അന്ന് തന്നെ DD സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ആംപ്ലിഫയർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ GTR ടൈപ്പ് ടെയിലേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വെഹിക്കിൾസിൻ്റെ. പിന്നെ ബോഡി കിറ്റ്, അങ്ങനെ ഒരുപാട് വർക്ക് ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ വർക്കുകൾ തീർത്തിട്ട് ഡീറ്റെയിലായിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ഓട്ടിച്ച് അതേപോലെ തന്നെ ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഒതുക്കി നീറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ വണ്ടി ഒന്ന് ഓട്ടിച്ച് നല്ലൊരു അടിപൊളി റിവ്യൂ നമുക്ക് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇൻഡിക്കേറ്റർ ലൈ മാത്രമേ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പാർക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഹെല്ലേര ക്രോം ടെങ് ടൂൺ എടുത്തിട്ടുണ്ട്. ഏകദേശം 1980 രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഹോൺ അങ്ങനെ സെറ്റ് ചെയ്തു. കാര്യം നമ്മളിതിനകത്ത് സെൻട്രൽ ലോക്കിൽ നിന്ന് ഒരു ഹോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഹോണിന് വേണ്ടി സെപ്പറേറ്റ് റിലേ, സെൻട്രൽ ലോക്കിൽ നിന്ന് വരുന്നതുകൊണ്ട് അതിന് സെപ്പറേറ്റ് റിലേ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുട്ടോ. അതൊക്കെ ഫുള്ള് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൺ അടിച്ച് നോക്കാം. അപ്പോൾ ഹോണിൻ്റെ മെയിൻ ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ബാറ്ററി കൊടുത്തിരിക്കും, ഫോണിൻ്റെ മെയിൻ ജസ്റ്റ് ഞാൻ ബാറ്ററി കൊടുത്ത് കേൾപ്പിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ടില്ല, അതെല്ലാം ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കേൾപ്പിച്ചുതരാം. അപ്പോൾ ഫോണ് ഒരു ഇതായിട്ടുണ്ട്, ഫോണിൻ്റെ ലൈനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോണിൻ്റെ ലൈൻ, ഫോണിൻ്റെ ലൈനൊക്കെ ഇനി ക്ലിയർ ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിന് വേണ്ടി സെപ്പറേറ്റ് സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ഞാൻ നോർമൽ നമ്മളെ കമ്പനി എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം. അല്ല, നമുക്കിനി ഇതിനകത്തുള്ള വർക്കെന്ന് വെച്ചാൽ നമ്മളെ പാർക്ക് ഓഫ് സ്റ്റിയറിംഗ് ആണ് കേട്ടോ. അല്ലേ, അപ്പോൾ ഈ സ്റ്റിയറിംഗ് നമുക്ക് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഡെഫി നമ്മളിതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നതാണ്. കാര്യം അതിൻ്റെ കണക്ഷൻസ് ഒക്കെ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ പാടത്ത് ഈ ഒരു കപ്ലെയർ മാത്രം ഇതിൽ നിന്ന് കിട്ടി. പിന്നെ നമ്മളെ പില്ലർ ടാക്കോ മെറ്റീരിയൽസ് ഉണ്ടാവും, ഇതിനകത്തൊന്നും കപ്ലെയർ ഇല്ലായിരുന്നുണ്ട്. പിന്നെ കപ്ലെയർ എല്ലാം നമ്മൾ ഉണ്ടാക്കി എടുക്കണേ. കാര്യം അതിന് വേണ്ടിയിട്ട് മാച്ച് ആവുന്ന രീതിയിൽ കപ്ലേഴ്സ്, പിന്നി, കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യണേ ചെയ്ത്. കാര്യം അതിനകത്തുള്ള പിന്നുകൾ പോലും ഇല്ലായിരുന്നു. അതേപോലെ സ്റ്റീരിയോ വയറ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിങ് ആയിരുന്നു. പോലെ തന്നെ ആ ഡോറിലെ ആക്ച്വേറ്റർ, അതായത് നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ ആക്ച്വേറ്റർ, കാര്യങ്ങളെല്ലാം മിസ്സിങ് ആയിരുന്നു. പിന്നെ വയറൊക്കെ ഇതാ ഇതേപോലെയാണ് കേട്ടോ ഇതിനകത്ത് കിട്ടിരുന്നത്. ഇതൊക്കെ നമുക്ക് ഇനി ഒതുക്കണം, ഫുള്ള് ഒതുക്കി സെറ്റ് ആക്കണം. ഇപ്പം സെൻട്രൽ ലോക്കൊക്കെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആക്ച്വേറ്ററും കൂടെ അതിൽ ആഡ് ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ പില്ലർ ടാക്കോ മെറ്റീരിയൽസ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമില്ല, അതിനകത്ത് വയറ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്താണ്. നമുക്ക് അതിനകത്ത് RPMഉം കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷേ അതിനകത്ത് നമ്മളെ ടെമ്പറേച്ചറിൻ്റെ സെൻസറുണ്ട്, ആ സെൻസർ ഇതിനകത്ത് മിസ്സായി. അത് ഇനി നമുക്ക്
വേറെ ഏതെങ്കിലും പില്ലർ ടാക്കോമീറ്റേഴ്സ് എടുക്കുന്ന ടീംസ് എല്ലാം യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല എടുത്ത് വെക്കാനേ പറ്റത്തുള്ളൂ. കാര്യം പില്ലർ ടാക്കോമീറ്ററിന് അകത്ത് അങ്ങനെ ഒരു ഒരു സെൻസറും കൂടെ അതിനകത്ത് അവൈലബിൾ ആണ്. കാര്യം ആ സെൻസർ നമ്മുടെ എഞ്ചിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഹീറ്റുള്ള പോസിനിൽ വെച്ചിട്ട് ടാഗ് ചെയ്താലും സ്ക്രൂ ചെയ്ത് വെച്ചാലും മതി. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ റേഡിയേറ്ററിൻ്റെ ഓസിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് മിസ്സായിട്ടുണ്ട്. അതൊന്നും നമുക്ക് മേടിക്കാൻ പോലും കിട്ടത്തില്ല. അപ്പോൾ വെളിയിൽ വർക്കിനെടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റുകൾ ഊരിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതായത് പ്രോഡക്റ്റുകൾ ഊരിയിട്ട് നിങ്ങൾ റാപ്പിംഗ് പേപ്പറിൽ റാപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു ഐറ്റംസുകൾ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കാര്യം പ്രത്യേകിച്ച് നമുക്ക് ഈ ആഫ്റ്റർ മാർക്കറ്റായിട്ട് മേടിക്കുന്ന ഐറ്റംസുകളാണ്. ഒരു പീസ് പോയി കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ള ഒരു പീസ് പോയി കഴിഞ്ഞാൽ അത് ഫുൾ സെറ്റോടെ നമ്മൾ വാങ്ങേണ്ടി വരും. നമ്മൾ ഓരോ വർക്കുകൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അകത്താണ് വർക്ക് മെയിനായിട്ടുള്ളത്. അകത്ത് വർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു 2 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബാക്കിൽ സബും കൂടെ ആഡ് ചെയ്യാനായിട്ടുള്ളൂ. സബൊക്കെ ഇതിനകത്ത് അന്ന് ഞാൻ സെറ്റ് ചെയ്ത് വിട്ടതാണ്. JBL 1750 ആണ് കേട്ടോ ഈ ഒരു സബ് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ASR ഉണ്ട്. പക്ഷേ അതിനകത്ത് ഓണാക്കാൻ നേരത്ത് ഓഫാവുകയും ഓഫാക്കാൻ നേരത്ത് ഓണാവുകയാണ് ചെയ്യുന്നത്. കാര്യം എൻ്റെ കണക്ഷൻസ് എല്ലാം ഫുള്ള് ഉൾട്ടായിട്ട് കിടക്കണം, അതിനെല്ലാം ക്ലിയർ ആക്കണം നമ്മൾ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കി നോക്കി വന്നായിരുന്നു വയറെല്ലാം ഒതുക്കണമെന്ന് നമ്മളെ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വയർ ഒതുക്കാൻ വേണ്ടി തുടങ്ങി നേരത്താണ് ഈ സംഭവങ്ങളെല്ലാം കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വയറും കിറ്റ് ഫുള്ള് സ്ലീവിൽ നിന്നെല്ലാം പൊളിച്ചതിന് ശേഷം ഫുള്ള് കുരുക്കി, അതായത് ഏതൊക്കെയാണ് വയറെന്ന് എങ്ങനെയാണ് കിടക്കണമെന്ന് ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഫുള്ള് വയറെല്ലാം ചെയ്തത്. അതായത് ഈ ഫ്യൂസ് പോലും ഇതിനകത്ത് ടൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഫ്യൂസൊക്കെ നമുക്ക് ഇനി ഒന്നേന്നും പറഞ്ഞ് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വയറെല്ലാം ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നേന്നും പറഞ്ഞ് ആഡ് ചെയ്യാനുള്ള പരിപാടി നിൽക്കുകയാണ് കേട്ടോ അതെല്ലാം. അങ്ങനെ നമ്മളെ ഓൾഡ് ബലേൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഫോഗ് ലാമ്പ് അതേപോലെ തന്നെ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഫുൾ വയറിംഗ് എല്ലാം ക്ലിയർ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് DR കാര്യങ്ങളൊന്നും ഇതിനകത്ത് വർക്ക് ഇല്ലായിരുന്നു. അതൊക്കെ നമ്മൾ റിമോട്ട് ആക്സസ് ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ നമ്മൾ കസ്റ്റമർ ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതൊന്നും വർക്കാവുന്നില്ലായിരുന്നു, ഫുള്ള് വയറിംഗ് കാര്യങ്ങളെല്ലാം പോയിടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് നമ്മുടെ DR അതേപോലെ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഫുള്ള് വർക്കാവും. അതേപോലെ നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ഫുള്ള് LED ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേറെ വർക്കൊന്നും നമുക്ക് വെളിയിലേക്കില്ലായിരുന്നു, ഫുള്ള് വയറിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കസ്റ്റം ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതാണ്ടിൽ കസ്റ്റം ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ അതേപോലെ തന്നെ റിവേഴ്സ് എല്ലാം ഫുൾ LED വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 70% ഡാർക്ക് കൂളിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് നമ്മൾ ഒരുപാട് പേര് ചോദിച്ചതാണ് അല്ലേ. നമ്മൾ കസ്റ്റം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഈ സീറ്റ്. അതായത് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 4-5 ദിവസത്തെ പണി ഒരുക്കി ഒരു സീറ്റ് ചെയ്യാനായിട്ട്. വേറെ വർക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ 4 ദിവസം കൊണ്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവും, ഇല്ലെന്നുണ്ടെങ്കിൽ 1 വീക്കിനൊക്കെ മുകളിൽ പോകും കേട്ടോ നമുക്ക് ഈ ഒരു സീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഉണ്ടല്ലേ. സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മളങ്ങനെ ഫുള്ള് വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു സ്പാർക്ക് വയർ സ്റ്റീറിങ്. പിന്നെ നമ്മളെ ഈ ഒരു പില്ലർ ടാക്കോമീറ്റേഴ്സ്, ഈ ഒരു ടാക്കോമീറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഫുള്ള് ഇൻറ്റീരിയർ ഫുള്ള് ഡാർക്ക് അഡീഷനിലോട്ട് ചെയ്തതിന് ശേഷം സൺറൂഫ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇതെല്ലാം സെപ്പറേറ്റ് എടുത്ത് ചെയ്തതാണ്. ഇത് ഏത് വണ്ടിയിലാണെന്ന് എനിക്കറിയത്തില്ല, കാര്യം നമ്മൾ കസ്റ്റമർ ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ആദ്യ ടൈം ചെയ്ത അടുത്ത് നമ്മളതിൻ്റെ ഫുൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി റീസ്റ്റോർ ചെയ്തതും അതേപോലെ ഈ കളർ ചേഞ്ച് ചെയ്തതും അല്ലാതെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത ഫുൾ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇനി വയറിംഗ് ആയിട്ടാണ് നമുക്ക് വന്നത്. അപ്പോൾ വയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് നമുക്ക് പ്രത്യേകിച്ച് വേറെ വർക്കൊന്നും ഇല്ല, അത് നമ്മൾ കസ്റ്റമർ വണ്ടി ഡെലിവറി ചെയ്താൽ മതി. പിന്നെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിക്കകത്ത്. പിന്നെ സ്പാർക്ക് ഒരു സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ രണ്ടാമത് ആഡ് ചെയ്തതാണ്. അതേപോലെ തന്നെ നമുക്ക് എക്സോസ്റ്റ് ചെയ്തിരിക്കുന്ന ASR എക്സോസ്റ്റാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് എക്സോസ്റ്റ് ചെയ്തിരിക്കുന്ന ASR അപ്പോൾ റിമോട്ട് ആക്സസ് ആയിട്ടുള്ള എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഫുള്ള് സ്വിച്ചിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി പ്രത്യേകിച്ച് വേറെ വർക്കൊന്നും അറിയാനായിട്ടില്ല. നമ്മളിതാ ഈ ഒരു സ്റ്റീറിങ് ഈ ഒരു ഡീപ്പ് ടൈപ്പ് സ്റ്റീറിങ് ഇതിനകത്ത് ആദ്യം ഇരുന്നത് റെഡ് കളറായിരുന്നു, അത് മാറിയിട്ട് സ്പാർക്കോര ബ്ലാക്കിൽ യെല്ലോ സ്റ്റിച്ച് വരുന്ന മോഡലാണ് കേട്ടോ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഫുള്ളൊന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യണം, കസ്റ്റമർ വണ്ടി കൊടുക്കണം, അതാണ് നമ്മളെ പരിപാടി. അപ്പോൾ ഇതിനകത്ത് ഇനി വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. നമ്മുടെ ടാക്കോമീറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഫുള്ള് വർക്കാവും. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ മുമ്പത്തെ നമ്മളിട്ടിരുന്ന വീഡിയോസാണ്, അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ കൊണ്ട് തിരിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ള് വയറിങ് കാര്യങ്ങളെല്ലാം ഫുള്ള് ഡെഡ് ആയിരുന്നു, അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. വണ്ടിക്ക് മിസ്സിംഗ് ഉണ്ടായിരുന്നു, മിസ്സിംഗ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.